ക്യൂ ഫോർ ക്യൂസിൽ എന്ന് പറയാൻ പോകുന്നത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ദേവസ്വം ബോർഡ് എക്സാമിൻ്റെ ആൻസർ കെയാണ് ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അധ്യായത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി മൂന്നാം അധ്യായം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അധ്യായത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി മൂന്നാം അധ്യായം രണ്ടാമത്തെ ചോദ്യം വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയെയും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചിളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്ന ഒരു വ്യക്തി നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ സൂചിപ്പിച്ചത് ആരാണ് ഈ വ്യക്തി ആൻസർ ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ് ടാഗോർ വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയെയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും മഴക്കിൻ്റെയും കൂമ്പാരമായിരിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്ന ഒരു വ്യക്തി നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ സൂചിപ്പിച്ചത് ഈ വ്യക്തി ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ റെയിൽ റെയിൽപാത നിർമ്മിച്ച വർഷം ഏതാണ് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത അതായത് ബേപ്പൂർ മുതൽ തിരൂർ വരെ നിർമ്മിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വേലുത്തമ്പിതളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കോനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് തേക്കു തോട്ടം കോനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ബി തേക്കു തോട്ടം അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ശിവഗിരി ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിസ്ഥലം ഏത് ആൻസർ ഓപ്ഷൻ ഡി ശിവഗിരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ചേറ്റൂർ ശങ്കരൻ നായർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ആൻസർ ഓപ്ഷൻ ബി അമരാവതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ചേറ്റൂർ ശങ്കരൻ നായർ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ആൻസർ ഓപ്ഷൻ ബി അമരാവതി രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ സി പന്ത്രണ്ട് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ സി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ബ്രസീൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ബ്രസീൽ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് കൃഷി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാന ലിസ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് കൃഷി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് സംസ്ഥാന ലിസ്റ്റ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ ഓപ്ഷൻ ബി ന്യൂഡൽഹി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ബി ന്യൂഡൽഹി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ആൻസർ ഓപ്ഷൻ എ മലപ്പുറം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ആൻസർ ഓപ്ഷൻ എ മലപ്പുറം വാസ്കോഡഗാമ ആദ്യമായി കേരളത്തിലെ കോഴിക്കോട് എത്തിയ വർഷം എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാസ്കോടഗാമ ആദ്യമായി കേരളത്തിലെ കോഴിക്കോട് എത്തിയ വർഷം എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കേരളത്തിൽ നിന്നും ആദ്യമായി അർജുന അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ടി സി യോഹന്നാൻ കേരളത്തിൽ നിന്നും ആദ്യമായി അർജുന അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ടി സി യോഹന്നാൽ അടുത്ത ചോദ്യം പ്രത്യക്ഷ രക്ഷാസഭയുടെ സ്ഥാപകൻ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാരദേവൻ പ്രത്യക്ഷ രക്ഷാസഭയുടെ സ്ഥാപകൻ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി പോയികയിൽ കുമാരദേവൻ കെ എം പണിക്കർ രചിച്ച കേരളസിംഹം എന്ന ചരിത്ര നോവൽ ഏത് വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാരദേവൻ സോറി ആൻസർ ഓപ്ഷൻ ഡി പഴശ്ശിരാജ കെ എം പണിക്കർ രചിച്ച കേരള സിംഹം എന്ന ചരിത്ര നോവൽ ഏത് വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ഡി രാജ അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് ആൻസർ ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് ആൻസർ ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊൻപതിലെ സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയത് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി സർവീസസ് രണ്ടായിരത്തി പത്തൊൻപതിലെ സന്തോഷ് ട്രോഫി നാഷണൽ ഫുട്ബോൾ കിരീടം കരസ്ഥമാക്കിയത് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി സർവീസസ് എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ് ആൻസർ ഓപ്ഷൻ എ എ കെ ഗോപാലൻ എൻ്റെ ജീവിത കഥ ആരുടെ ആത്മകഥയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എ കെ ഗോപാലൻ സ്വച്ഛഭാരത് പദ്ധതിക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എന്നായിരുന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് സ്വച്ഛഭാരത് പദ്ധതിക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എന്നായിരുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ട് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി ഭേദഗതി പാസാക്കിയത് ഏതു വർഷമാണ് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പാസ്സാക്കിയ വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതി എന്താണ് ആൻസർ ഓപ്ഷൻ എ അറുപത്തി ഭരണഘടനാ ഭേദഗതി വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി അടുത്ത ചോദ്യം ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ അധോസഭയായ ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് ആൻസർ ഓപ്ഷൻ സി ഓം ബിർള ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ അധോസഭയായ ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് ആൻസർ ഓപ്ഷൻ സി ഓം ബിർള അടുത്ത ചോദ്യം കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഓപ്ഷൻ എ ആസാം കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആസാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ എ തമിഴ്നാട് കർണാടക കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് തമിഴ്നാടും കർണാടകയും പുതിയ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് പ്രായപൂർത്തിയാകാത്തവർ വാഹനമോട്ടിച്ച് പിടിക്കപ്പെട്ട മാതാപിതാക്കൾക്കോ വാഹനത്തിന്റെ ഉടമസ്ഥനോ ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ ഇരുപത്തിയ്യായിരം രൂപ പിഴ പുതിയ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് പ്രായപൂർത്തിയാകാത്തവർ വാഹനമോട്ടിച്ച് പിടിക്കപ്പെട്ട മാതാപിതാക്കൾക്കോ വാഹനത്തിന്റെ ഉടമസ്ഥനോ ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷയും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം അനുസരിച്ച് നിലവിലുള്ളത് ഏത് കമ്മീഷനാണ് ആൻസർ ഓപ്ഷൻ സി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം അനുസരിച്ച് നിലവിലുള്ളത് ഏത് കമ്മീഷനാണ് ആൻസർ ഓപ്ഷൻ സി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ വിട്ടുകിട്ടുന്നതിനായി ഉപയോഗിക്കുന്ന റിട്ട് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഹേബിയസ് കോർപ്പസ് അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ വിട്ടുകിട്ടുന്നതിനായി ഉപയോഗിക്കുന്ന റിട്ട് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹേബിയസ് കോർപ്പസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ അഞ്ചാം തീയതി സ്വീഡനിലെ സ്റ്റേക്ക് ഹോമിൽ നടന്ന ലോക പരിസ്ഥിതി സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ആൻസർ ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ അഞ്ചാം തീയതി സ്വീഡനിലെ സ്റ്റേക് ഹോമിൽ നടന്ന ലോക പരിസ്ഥിതി സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ദിരാഗാന്ധി അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെന്റ് പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം എന്നാണ് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി ഇന്ത്യൻ പാർലമെന്റ് പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ആൻസർ ഓപ്ഷൻ എ ആയിരത്തി അടുത്ത ചോദ്യം ഇന്നലെ ചെയ്തോരബദ്ധം മൂടർ കിന്നത്തെ ആചാരമാകാം എന്ന് പാടിയത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മഹാകവി കുമാരനാശൻ ഇന്നലെ ചെയ്തോരബദ്ധം മൂടർ കിന്നത്തെ ആചാരമാകാം എന്ന് പാടിയത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മഹാകവി കുമാരനാശൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗാർഹിക പീഡന സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെൻ്റ് പാസാക്കിയ വർഷം എന്നാണ് ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി ഗാർഹിക പീഡന സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെൻ്റ് പാസാക്കിയ വർഷം ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് ആൻസർ ഓപ്ഷൻ ബി എ കെ ബാലൻ കേരള സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് ആൻസർ ഓപ്ഷൻ ബി എ കെ ബാലൻ അടുത്ത ചോദ്യം മിനിസ്ട്രി ഓഫ് അറ്റ്മോസ് ഹാപ്പിനസ് ആരുടെ കൃതിയാണ് ആൻസർ ഓപ്ഷൻ എ അരുന്ധതി റോയ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ് ഹാപ്പിനസ് ആരുടെ കൃതിയാണ് ആൻസർ ഓപ്ഷൻ എ അരുന്ധതി റോയ് അടുത്ത ചോദ്യം ചന്ദ്രനേക്കുള്ള ആദ്യ പരിവേഷണ പദ്ധതിയായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്നായിരുന്നു ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ചന്ദ്രനെ ചന്ദ്രനിലേക്കുള്ള ആദ്യ പര്യവേഷണ പദ്ധതിയായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്നായിരുന്നു ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം ഏതാണ് ആൻസർ ഓപ്ഷൻ എ സഹകരണ വീതി സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീ പ്രസിദ്ധീകരണം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് സഹകരണ വീധി അടുത്ത ചോദ്യം അന്തർദേശീയ സഹകരണ സഖ്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥിരാംഗത്വം ലഭിച്ച ഇന്ത്യയിലെ ഏക പ്രാഥമിക സഹകരണ സംഘമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട്സ് സഹകരണ സംഘത്തിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആൻസർ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ അന്തർദേശീയ സഹകരണ സഖ്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥിരാംഗത്വം ലഭിച്ച ഇന്ത്യയിലെ ഏക പ്രാഥമിക സഹകരണ സംഘമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരായിരുന്നു ആൻസർ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി കേരള സഹകരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി സി അച്യുത മേനോൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കേരള സഹകരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് സി അച്യുത മേനോൻ അടുത്ത ചോദ്യം ലോക സാമൂഹ്യ നീതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ ഓപ്ഷൻ എ ഫെബ്രുവരി ഇരുപത് ലോക സാമൂഹ്യ നീതി ദിനമായി ആചരിക്കുന്നതെന്ന് ആൻസർ ഓപ്ഷൻ എ ഫെബ്രുവരി ഇരുപത് അടുത്ത ചോദ്യം എ ഈസ് ടു ബി ഈസ് ഈക്വൾ ടു ത്രീ ഈസ് റ്റു ഫോറും ബി ഈസ്റ്റ് ടു സി ഇസ് ഈക്വൾ ടു ഫൈവ് ഈസ്റ്റ് ടു സിക്സും ആയാൽ എ ഈസ് ടു സി എത്ര ആൻസർ ഓപ്ഷൻ എ ആണ് ഫൈവ് ഈസ്റ്റ് ടു എയ്റ്റ് എ ഈസ്റ്റ് ടു ബി ഇസ് ഈക്വൾ ടു ത്രീ ഈസ്റ്റ് ടു ഫോറും ബി ഈസ്റ്റ് ടു സി ഇസീക്വൾ ടു ഫൈവ് ഈസ്റ്റ് ടു സിക്സും ആയാൽ എ ഈസ്റ്റ് ടു സി എത്രയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഫൈവ് ഈസ്റ്റ് ടു എയ്റ്റ് അടുത്ത ചോദ്യം ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ് ടെൻ റൈസ് ടു ഫോർ ഫോർട്ടീൻ റൈസ് ടു എയ്റ്റ് ട്വൻറ്റി ടു റൈസ് ടു ഫോർ ട്വൻറ്റി സിക്സ് റൈസ് ടു എയ്റ്റ് തേർട്ടി ഫോർ റൈസ് ടു ഫോർ തേർട്ടി എയ്റ്റ് റൈസ് ടു ഫോർ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഫോർട്ടി സിക്സ് ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്ന ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഫോർട്ടി സിക്സ് അടുത്ത ചോദ്യം ഒരാൾ നാലായിരം രൂപ ബാങ്കിൽ ആറര ശതമാനം വാർഷിക പലിശ നിരക്കിൽ രണ്ടര വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു സാധാരണ പലിശ നിരക്കിൽ അയാൾക്ക് എത്ര രൂപ പലിശ ലഭിക്കും ആൻസർ ഓപ്ഷൻ ബി അറുന്നൂറ്റി അൻപത് ഒരാൾ നാലായിരം രൂപ ബാങ്കിൽ ആറര ശതമാനം വാർഷിക പലിശ നിരക്കിൽ രണ്ടര വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു സാധാരണ പലിശ നിരക്കിൽ അയാൾക്ക് എത്ര രൂപ പലിശ ലഭിക്കും ആൻസർ ഓപ്ഷൻ ബി അറുന്നൂറ്റി അൻപത് അടുത്ത ചോദ്യം തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഇരുപത്തി ഏഴായാൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുപത്തി തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ ശരാശരി ആയാൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം സീറോ പോയിന്റ് ഫൈവ് 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 ഇൻ്റെ ഭിന്നസംഖ്യാ രൂപം എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫൈവ് ബൈ നയൻ സീറോ പോയിന്റ് ഫൈവ് 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 ഇൻഫിനിറ്റിൻ്റെ ഭിന്നസംഖ്യാ രൂപം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഫൈവ് ബൈ നയൻ അടുത്ത ചോദ്യം ഒരു കുട്ടി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഒരു ബോൾ വാങ്ങി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി നാല് ശതമാനം ഒരു കുട്ടി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഒരു ബോൾ വാങ്ങി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി നാല് ശതമാനം അടുത്ത ചോദ്യം ഒരു വൃത്തത്തിൻ്റെ വ്യാസം ഇരുപത് സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര ആൻസർ ഓപ്ഷൻ എ നൂറ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ഒരു വൃത്തത്തിന്റെ വ്യാസം ഇരുപത് സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്രയാണ് ആൻസർ ഓപ്ഷൻ എ നൂറ് പൈ സെന്റിമീറ്റർ സ്ക്വയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കാർ മിതമായ വേഗതയിൽ എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കുന്ന കാറ്റിന്റെ വേഗത പത്ത് കിലോമീറ്റർ പെർ അവർ കൂട്ടിയാൽ ലക്ഷ്യസ്ഥാനത്ത് രണ്ട് മണിക്കൂർ മുമ്പായി എത്തുമെങ്കിൽ കാറിന്റെ യഥാർത്ഥ വേഗത എന്ത് ആൻസർ ഓപ്ഷൻ ബി അറുപത് കിലോമീറ്റർ പെർ ഹവർ ഒരു കാർ മിതമായ വേഗതയിൽ എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കുന്നു കാറിന്റെ വേഗത പത്ത് കിലോമീറ്റർ പെർ അവർ കൂട്ടിയാൽ ലക്ഷ്യസ്ഥാനത്ത് രണ്ട് മണിക്കൂർ മുമ്പായി എത്തും എങ്കിൽ കാറിന്റെ യഥാർത്ഥ വേഗത എന്ത് ആൻസർ ഓപ്ഷൻ ബി ആണ് അറുപത് കിലോമീറ്റർ പെർ അവർ അടുത്ത ചോദ്യം താഴെ കൊടുത്ത ശ്രേണിയിലെ അടുത്ത പദം ഏതാണ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വൺ ബൈ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി വൺ ബൈ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ അടുത്ത ചോദ്യം എൽ ഈസ് ഇക്വൽ ടു പ്ലസ് എം ഈസിക്വൽ ടു മൈനസ് എൻ ഈസിക്കൽ ടു ഇൻ ടു പി ഈസിക്വൽ ടു ഡിവൈഡ് ബൈ എന്നീ ചിഹ്നങ്ങൾ സ്വീകരിച്ചാൽ സിക്സ്റ്റീൻ എൻ ട്വൻ്റി എൽ ഫോർട്ടി ടു പി ടു എം സിക്സ് ഇസിക്വൽ ടു ഡാഷ് ആൻസർ ഓപ്ഷൻ എ ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് എൽ ഈസ് ഈക്വൽ ടു പ്ലസ് എം ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഈസ് ഈക്വൽ ടു ഇൻ ടു പി ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ എന്നീ ചിഹ്നങ്ങൾ സ്വീകരിച്ചാൽ സിക്സ്റ്റീൻ എൻ ട്വൻ്റി എൽ ഫോർട്ടി ടു പി ടു എം സിക്സ് ഇസ് ഈക്വൽ ടു ഡാഷ് ആൻസർ ഓപ്ഷൻ എ ആണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അടുത്ത ചോദ്യം ഹി വെൻറ്റ് ടു വർക്ക് ഡാഷ് ഹി വാസ് നോട്ട് വെൽ ആൻസർ ഓപ്ഷൻ ബി ഓൾ ദോ ഹി വെൻറ്റ് ടു വർക്ക് ഡാഷ് ഹി വാസ് നോട്ട് വെൽ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓൾ ദോ

നോ വൺ വിൽ ബിലീവ് ഹിസ് സ്റ്റോറി ഇറ്റ് ഈസ് നോട്ട് ഡാഷ് ആൻസർ ഓപ്ഷൻ ആണ് ക്രെഡിബിൾ അടുത്ത ചോദ്യം ഷി ഹാസ് ഇൻവൈറ്റഡ് മീ ഡാഷ് ദ പാർട്ടി ആൻസർ ഓപ്ഷൻ ഡി ടു ഷി ഹാസ് ഇൻവൈറ്റഡ് മീ ഡാഷ് ദ പാർട്ടി ആൻസർ ഓപ്ഷൻ ബി ആണ് ടു അടുത്ത ചോദ്യം ഓൾ ഓഫ് ദം ട്രൈഡ് ഹാർഡ് ടു ഡാഷ് ദ ഫയർ ആൻസർ ഓപ്ഷൻ ഡി പുട്ട് ഓഫ് ഓൾ ഓഫ് ദം ട്രൈഡ് ഹാർഡ് ടു ഡാഷ് ദ ഫയർ ആൻസർ ഓപ്ഷൻ ഡി ആണ് പുട്ട് ഓഫ് അടുത്ത ചോദ്യം ടോങ് എലോങ് വിത്ത് ഹിസ് പാരൻസ് ഡാഷ് ടു ചെന്നൈ നെക്സ്റ്റ് വീക്ക് ആൻസർ ഓപ്ഷൻ ബി ഈസ്റ്റ് ഗോയിങ് ടോം എലോങ് വിത്ത് ഹിസ് പാരൻസ് ഡാഷ് ടു ചെന്നൈ നെക്സ്റ്റ് വീക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ് ഈസ്റ്റ് ഗോയിങ് അടുത്ത ചോദ്യം ഹി കെപ്റ്റ് എസൈഡ് സം മണി ഫോർ ഡാഷ് എക്സ്പെൻസസ് ആൻസർ ഓപ്ഷൻ ഡി മിസലേനിയസ് ഹി കെപ്റ്റ് എസൈഡ് സം മണി ഫോർ ഡാഷ് എക്സ്പെൻസസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മിസലേനിയസ് അടുത്ത ചോദ്യം അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതാണ് ആൻസർ ഓപ്ഷൻ സി വിക്ഷേപിണി അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ആൻസർ ഓപ്ഷൻ സി വിക്ഷേപിണി അടുത്ത ചോദ്യം വിഭാവകത്തിന് ഉദാഹരണം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ധീരവനിത വിഭാവകത്തിന് ഉദാഹരണം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ധീരവനിത അടുത്ത ചോദ്യം എൻഡോസൾഫാൻ എന്ന കീടനാശിനിയാൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമായ കൃതി ഏതാണ് കൃതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി എൻ മകളെ എൻഡോസൾഫാൻ എന്ന കീടനാശിനിയ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പ്രമേയമായ കൃതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി എൻ മകളെ അടുത്ത ചോദ്യം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ് ആൻസർ ഓപ്ഷൻ സി കുമാരനാശാൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ് ആൻസർ ഓപ്ഷൻ സി കുമാരനാശാൻ അടുത്ത ചോദ്യം കുളിക്കാൻ പോയി ഇതിലെ വിനയച്ചം ഏതാണ് ആൻസർ ഓപ്ഷൻ എ പിൻവിനേയച്ചം കുളിക്കാൻ പോയി ഇതിലെ വിനയച്ചം ഏതാണ് ആൻസർ ഓപ്ഷൻ എ പിൻവിനേച്ചം അടുത്ത ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കുക അതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി നിഖണ്ടുവാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നിഖണ്ഡു അടുത്ത ചോദ്യം നിരീശ്വരൻ എന്ന മലയാള നോവലിൻ്റെ കർത്താവ് ആരാണ് ആൻസർ ഓപ്ഷൻ ബി വി ജെ ജെയിംസ് നിരീശ്വരൻ എന്ന മലയാള നോവലിൻ്റെ കർത്താവാര് ആൻസർ ഓപ്ഷൻ ബി വി ജെ ജെയിംസ് അടുത്ത ചോദ്യം കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി എം ഡി വാസുദേവൻ നായർ കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി എം ഡി വാസുദേവൻ നായർ അടുത്ത ചോദ്യം കാനനചന്ദ്രിക എന്ന ശൈലിയുടെ ആശയം ആൻസർ ഓപ്ഷൻ ബി ഉപയോഗശൂന്യമായത് കാനന ചന്ദ്രിക എന്ന ശൈലിയുടെ ആശയം ആൻസർ ഓപ്ഷൻ ബി ഉപയോഗശൂന്യമായത് അടുത്ത ക്വസ്റ്റ്യൻ വാക്കുരുവി വരുകുരുവി എന്ന് തുടങ്ങുന്ന പദ്യം രചിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ എ ജി ശങ്കരക്കുറിപ്പ് വാക്കുരുവി വരുകുരുവി എന്ന് തുടങ്ങുന്ന പദ്യം രചിച്ചത് ആര് ആൻസർ ഓപ്ഷൻ എ ജി ശങ്കരക്കുറിപ്പ് അടുത്ത ചോദ്യം അറ്റോമിക സംഖ്യ നൂറ്റി പതിനെട്ട് ആയുള്ള മൂലകത്തിൻ്റെ പേര് എന്താണ് ആൻസർ ഓപ്ഷൻ എ ഓർ ഓർഗനസോൺ അറ്റോമിക സംഖ്യ നൂറ്റി പതിനെട്ട് ആയുള്ള മൂലകത്തിൻ്റെ പേര് എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഓർഗനസോൺ അടുത്ത ചോദ്യം ബ്രാസ് എന്ന ലോഹ സ ലോഹസങ്കരത്തിലെ ഘടക ലോഹങ്ങളാണ് ആൻസർ ഓപ്ഷൻ ബി കോപ്പറും സിങ്കും ബ്രാസ് എന്ന ലോഹസങ്കരത്തിലെ ഘടക ലോഹങ്ങളാണ് ആൻസർ ഓപ്ഷൻ ബി കോപ്പറും സിങ്കും അടുത്ത ചോദ്യം സോഡിയം ക്ലോറൈഡ് എന്ന ലവണത്തിൻ്റെ സ്വഭാവം എന്താണ് ആൻസർ ഓപ്ഷൻ സി ന്യൂട്രൽ സോഡിയം ക്ലോറൈഡ് എന്ന ലവണത്തിൻ്റെ രാസ സ്വഭാവം എന്താണ് ആൻസർ ഓപ്ഷൻ സി ന്യൂട്രൽ അടുത്ത ചോദ്യം പ്രകാശവർഷം എന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ദൂരം പ്രകാശവർഷം വർഷം എന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ദൂരം അടുത്ത ചോദ്യം ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു ഡൈനാമോ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജമാറ്റം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി യാന്ത്രികോർജം വൈദ്യുത ഊർജമാക്കി മാറ്റുന്നു അടുത്ത ചോദ്യം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് ആൻസർ ഓപ്ഷൻ സി ഇ ഇ ജി മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഇ ഇ ജി ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ എ സെറിബ്രം ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ എ സെറിബ്രം അടുത്ത ചോദ്യം കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഗ്ലോക്കോമ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ആൻസർ ഓപ്ഷൻ എ ഗ്ലോക്കോമ അടുത്ത ചോദ്യം റബ്ബർ മരങ്ങളിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഗിബർലിൻ റബ്ബർ മരങ്ങളിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഗിബർലിൻ കുട്ടികളിൽ തൈറോക്സിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ക്രെറ്റിനിസം കുട്ടികളിൽ തൈറോക്സിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ ആൻസർ ഓപ്ഷൻ ഡി ക്രെറ്റിനിസം അടുത്ത ചോദ്യം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗ കലാരൂപം ഏതാണ് ആൻസർ ഓപ്ഷൻ സി കൂടിയാട്ടം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കൂടിയാട്ടം അടുത്ത ചോദ്യം താഴെപ്പറയുന്നവൽ പിതൃ പിതൃതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്ര നഗരം ക്ഷേത്രം ഏതാണ് ആൻസർ ഓപ്ഷൻ എ തിരുനാവായ താഴെ പറയുന്നവയിൽ പിതൃതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രം ഏതാണ് ആൻസർ ഓപ്ഷൻ എ തിരുനാവായ നാവാമുകുന്ദേത്രം അടുത്ത ചോദ്യം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം ആൻസർ ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അടുത്ത ചോദ്യം അദ്വൈത വേദാന്തത്തെ ഒരു സിദ്ധാന്തമായി സ്ഥാപിച്ചെടുത്തത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ശ്രീ ശങ്കരാചാര്യർ അദ്വൈത വേദാന്തത്തെ ഒരു സിദ്ധാന്തമായി സ്ഥാപിച്ചെടുത്തത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ശ്രീ ശങ്കരാചാര്യർ അടുത്ത ചോദ്യം തന്ത്ര സമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട് തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാട് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ എ ആലപ്പുഴ മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ആലപ്പുഴ കേരളത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി ആരാണ് ആൻസർ ഓപ്ഷൻ എ മേൽപ്പത്തൂർ മേൽപ്പത്തൂർ നാരായണൻ നാരായണ ഭട്ടതിരി കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി ആരാണ് ആൻസർ ഓപ്ഷൻ എ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അടുത്ത ചോദ്യം കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് താഴെപ്പറയുന്നവയിൽ തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാട് ഏതാണ് ആൻസർ ഓപ്ഷൻ എ താഴെ പറയുന്നവയിൽ തൃപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വഴിപാട് ഏതാണ് ആൻസർ ഓപ്ഷൻ എ മീനോട്ട് അടുത്ത ചോദ്യം തൃപ്രടിദാനം നടത്തിയ മഹാരാജാവാര് ആൻസർ ഓപ്ഷൻ സി അനിഴം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ മഹാരാജാവ് ആരാണ് ആൻസർ ഓപ്ഷൻ സി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അടുത്ത ചോദ്യം ഒ എം ആർ എന്നാൽ ഡാഷാണ് ആൻസർ ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഒ എം ആർ എന്നാൽ ഡാഷാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും സ്വതന്ത്ര സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി ലിനക്സ് ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും സ്വതന്ത്ര സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി ലിനക്സ് അടുത്ത ചോദ്യം ഡാഷിനെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയി പരിഗണിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആൻസർ ഓപ്ഷൻ സി അഡ ലൗലേസ് ഡാഷിനെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയി പരിഗണിക്കുന്നു ആൻസർ ഓപ്ഷൻ സി അഡാ ലവ്ലേസ് അടുത്ത ചോദ്യം വൺ ജിഗൈ ടീസ് ഈക്വൽ ടു ഡാഷ് മെഗാബൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി ഇരുപത്തി നാല് വൺ ജിഗാബൈറ്റ് ഇസ്ഇക്വൽ ടു ഡാഷ് മെഗാബൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി ഇരുപത്തി നാല് അടുത്ത ചോദ്യം ധാരാളം ഇൻ്റർനെറ്റ് ഉപയോക്താക്കളിലേക്ക് ഒരു സന്ദേശം തന്നെ വിവേചനരഹിതമായി അയക്കുന്നതിന് ഡാഷ് എന്ന് വിളിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി സ്പ ധാരാളം ഇൻ്റർനെറ്റ് ഉപയോക്താക്കളിലേക്ക് ഒരു സന്ദേശം തന്നെ വിവേചനരഹിതമായി അയയ്ക്കുന്നതിന് ഡാഷ് എന്ന് വിളിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്പാം അടുത്ത ചോദ്യം ഇനി പറയുന്നവയിൽ നിന്നും ശബ്ദം ശേഖരിച്ചു വയ്ക്കുവാനുള്ള മാതൃക തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി എം പി ത്രീ ഇനി പറയുന്നവയിൽ നിന്നും ശബ്ദം ശേഖരിച്ചു വയ്ക്കുവാനുള്ള മാതൃക തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി ആണ് എം പി ത്രീ അടുത്ത ചോദ്യം രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പരസ്പരം പണം കൈമാറ്റം ചെയ്യുന്നതിലേക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിലുള്ള സംവിധാനമാണ് ഡാഷ് ആൻസർ ഓപ്ഷൻ സി യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പരസ്പരം പണം കൈമാറ്റം ചെയ്യുന്നതിനേക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിലുള്ള സംവിധാനം ഏതാണ് ആൻസ് ആൻസർ ഓപ്ഷൻ സി ആണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അടുത്ത ചോദ്യം ഒരു സെർച്ച് എൻജിന് ഉദാഹരണമാണ് ഡാഷ് ആൻസർ ഓപ്ഷൻ എ ഗൂഗിൾ ഒരു സെർച്ച് എൻജിന് ഉദാഹരണമാണ് ഡാഷ് ആൻസർ ഓപ്ഷൻ എ ആണ് ഗൂഗിൾ അടുത്ത ചോദ്യം ജി ഡി എസ് സോറി ജി പി എസ് എന്നാൽ എന്താണ് ആൻസർ ഗ്ലോബൽ ആൻസർ ഓപ്ഷൻ എ ആണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ജി പി എസ് എന്നാൽ ഡാഷാണ് ആൻസർ ഓപ്ഷൻ എ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അടുത്ത ചോദ്യം ലാസ്റ്റ് ചോദ്യം സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനായി ഉപയോഗിക്കാനാവാത്ത മൊബൈൽ ആപ്പ് തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി ഐ ആർ സി ടി സി റെയിൽ കണക്ട് സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനായി ഉപയോഗിക്കാനാവാത്ത മൊബൈൽ ആപ്പ് തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി ആണ് ഐ ആർ സി ടി സി റെയിൽ കണക്ട് ക്യു ഫോർ ക്യൂസിൽ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഒന്നാം തീയതി ദേവസ്വം ബോർഡ് നടത്തിയ എക്സാമിൻ്റെ ആൻസർ കീയാണ് ക്യൂ ഫോർ ക്യൂസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്